ഹലോ ഗോയ്സ് വെൽക്കം എസ് ആൻ എഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈൽ ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞുടുപ്പാണ് ഇതൊരു എന്താ പറയുക മജന്ത കളറുള്ളൊരു ക്ലോത്താണ് ഒരു മീറ്റർ തുണിക്ക് താഴെ ഇതിനാവശ്യം വന്നിട്ടുള്ളൂ അതിൻ്റെ അടിഭാഗത്ത് നെറ്റ് ക്ലോത്തും മേൽഭാഗം സാറ്റിൻ ഡബിൾ ഷെയ്ഡുള്ളൊരു ക്ലോത്തുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ നെറ്റിൽ സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത് ക്ലോത്താണിത് ഇതൊര മീറ്റർ ക്ലോത്ത് മാത്രം മാത്രമേ അടിഭാഗത്തിന് മാത്രമെടുത്തിട്ടുള്ളൂ മേൽഭാഗം എടുത്തിട്ടില്ലേ അതവർക്ക് മേത്ത് ടച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് ഇത് ഡബിൾ കളറാണ് ഈ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റിൻ ഒരു ടച്ച് ഉണ്ടായിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഈ സൈഡ് അതിൻ്റെ അടിഭാഗം നല്ല കളറാണ് നല്ല വജന്ത കളറാണത് മുകൾ ഭാഗത്തിന് ബ്ലാക്കും അതിൻ്റെ ഒരു ഷെയ്ഡും ആയിട്ട് ഇങ്ങനെ കാണും അടിഭാഗം എങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് വേറെ ലൈനിങ് ഒന്നും എടുത്തിട്ടില്ല ഈ ക്ലോത്തിന് സെയിം അതേ ഇതിൻ്റെ കോട്ടൺ ലൈനിങ് ഒന്നും വെക്കാതെ ഈ ഓഗ് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ സാധാരണ രണ്ട് പീസായി കട്ട് ചെയ്യുന്നതിന് പകരം നാലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ചൊടുക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാത്തത് കൊണ്ട് ആ നെക്കിൻ്റെ പാർട്ടിലൊന്നും സ്റ്റിച്ച് കാണില്ല പിന്നെ സ്ലീവിൽ മാത്രമാണ് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മേലെ ഒരു കൈയിൻ്റെ ഒരു ചെറിയ നെറ്റിൻ്റെ ഒരു ചെറിയ പീസ് ഒരു പൈപ്പിംഗ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം കൂടെ അങ്ങനെ ഫിനിഷ് കട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും ത്രെഡ് രാവിലോട്ട് ചെയ്ത് പോരുന്ന ഭാഗം ഉണ്ടാവില്ല പുറത്തേക്ക് സ്റ്റിച്ച് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ രണ്ട് സ്ലീവിലും ആദ്യം ഒരു യോക്ക് യോക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്കർട്ട് അത് അറ്റാച്ച് ചെയ്യുക അതിനുശേഷം ബാക്ക് പാർട്ടും അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ കെട്ടാനുള്ള പാർട്ട് ഒരു ചെറിയ റിബൺ ഉണ്ടല്ലോ വലിച്ചു കെട്ടാൻ ബാക്കിൽ അത് ഈ ഫ്രണ്ട് പാർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് സൈഡ് സീം അറ്റാച്ച് ചെയ്യുമ്പോൾ അതൊന്നിച്ച് അങ്ങോട്ട് ആയിപ്പോകുന്നതാണ് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റുകളാണ് എന്തിനും ഇത് കുട്ടീൻ്റെ ജസ്റ്റ് മുട്ടിൻ്റെ ഒരുപാട് മുകളിലായിട്ടും ഇത് വരിക ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് അല്ലത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് അത് ഇടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ സിബാണ് വെക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും